എന്നോട് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, മുജാഹിദുകൾ പറയുന്നു പേരുകൂടി പ്രസംഗിച്ചാൽ അവിടെ ഞങ്ങൾ വളരും. ഞാനതിൻ്റെ മറുപടി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മുജാഹിദ് സ്റ്റേജിലൊക്കെ എന്നെ അവർ ക്ഷണിക്കുകയല്ലേ വേണ്ടത്? എനിക്ക് അവരെന്നെ സ്റ്റേജ് ഒരുക്കി തരേണ്ടത്. എന്നാൽ കൊടുങ്ങല്ലൂരിൽ പോയി ചോദിക്കൂ, ഇന്ത്യ രാജ്യത്തെ ഒന്നാമത്തെ പള്ളിയിൽ നിങ്ങൾ ഖുതുബ പരിഭാഷ നടപ്പാക്കിയില്ലേ? അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. അവിടെ അറബിയിൽ തന്നെ ഖുതുബ ഓതുന്ന സാഹചര്യം അള്ളാഹു ഉണ്ടാക്കി തന്നില്ലേ? ഞാനത് അഹങ്കാരമായി പറയുന്നില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, പുസ്തകത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പ്, ആ ഉറുമ്പിന് ചിലപ്പോൾ നിബ്ബാണ് എഴുന്നതെന്ന് എന്ന് തോന്നും. നിബ്ബല്ല, അതിൻ്റെ പിന്നിൽ പേനയുണ്ട്, പേനയുടെ പിന്നിൽ കൈയുണ്ട്, കൈയുടെ പിന്നിൽ മനുഷ്യനുണ്ട്, മനുഷ്യന്റെ പിന്നിൽ അള്ളാഹു ഉണ്ട്. അത് അള്ളാഹുവാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത് സുന്നത്തു ജമാഅത്തിന്റെ ആശയം പറഞ്ഞാൽ അതിന് ഫലമുണ്ടാവുകയില്ലെന്ന് വല്ലവനും പറയുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ദീനിന്റെ വിരോധിയാണെന്ന് ലോകം മനസ്സിലാക്കണം എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാര്, ഇവിടെ ദീൻ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന മൗലവി ഈ നാദാപുരത്ത് കഴിഞ്ഞുപോയ മർഹൂം കീഴന ഉസ്താദ് അള്ളാഹു അവിടുത്തെ കബ്ര് സന്തോഷത്തിലാക്കട്ടെ, ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറുല്ലാഹു മർക്കദഹു, അതുപോലെ തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറുല്ലാഹു മർക്കദഹു, അങ്ങനെ തുടങ്ങിയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഇവിടെ കഴിഞ്ഞുപോയ ഔലിയാക്കൾ അയൽസിംഗ്, അവർ ജീവിച്ചിരുന്ന കാലത്ത് ഇവിടുത്തെ പള്ളിയിൽ ആരാണ് നിസ്കരിക്കാൻ വന്നത്, എങ്ങനെയാണ് ഖുതുബ നിർവഹിച്ചത്, എങ്ങനെയാണ് ഇവിടെ ഇസ്ലാമിന്റെ ആചാരം നടന്നത്, ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ മരിച്ചാൽ എന്തെല്ലാം ആചാരങ്ങളാണ് നടന്നത് എല്ലാവർക്കും അറിയാവുന്നതാ. മരിച്ചാൽ കബറിനടുക്കൽ തെൽക്കീൻ ചൊല്ലിയിട്ടുണ്ട്, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റു ചൊല്ലിയിട്ടുണ്ട്, ഖുതുബ അറബിയിൽ തന്നെ നിർവഹിച്ചിട്ടുണ്ട്, പള്ളിയിൽ മൗലിദും റാത്തിബും ഒക്കെ നടന്നിട്ടുണ്ട്, അതുപോലെ മരിച്ച വീട്ടിൽ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട്, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതിയിട്ടുണ്ട്, കബറിനടുക്കൽ ഖുർആൻ ഓതി ദുആ നടന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി കല്യാണ വീട്ടിൽ നിക്കാഹിന്റെ ശേഷം ഫാത്തിഹ ഓതി ദുആ നടന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാ ആചാരങ്ങളും ആ വിവരമുള്ള മഹാന്മാർ ഇവിടെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്നിട്ടുണ്ട്. അവർക്കൊന്നും അറിയാത്ത ഒരു പുതിയ അറിവ്, ഒരു വലിയ അറിവ് എവിടുന്നോ കിട്ടിയതുപോലെ ഒരു മനുഷ്യൻ ഇവിടെ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ ദീൻ നശിപ്പിക്കാൻ വേണ്ടി നീണ്ട നാക്കടിക്കുകയാണ്. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല. സഹാബത്തിന്റെ കാലത്ത് തന്നെ അത്തരത്തിൽ നാവിളമുള്ള ചിലർ സഹാബത്തിനെ മുശ്രിക്കീങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിന്നും തുടരുന്നു. അയ്യാമത്തെ നാൾ വരെ ദീനിന്റെ എതിരാളികൾ അവരുടെ പ്രവർത്തനങ്ങൾ തുടരും. അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നവർ അവർ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും. ഇത് അള്ളാഹു തആല വെച്ച ഒരു സംവിധാനമാണ്. യഹൂദികൾ അവരുടെ ആശയം അള്ളാഹുവിന്റെ ദീൻ പൊളിക്കലാ, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കലാ. മദീനയിൽ ഔസ് ഖസ്റജ് എന്ന പേരിൽ രണ്ട് ചേരിയായി ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ടുള്ള യുദ്ധങ്ങളും നടന്നിരുന്നു. അന്നത്തെ കാലത്ത് നടന്ന യുദ്ധങ്ങളും അന്ന് പരസ്പരം ആക്ഷേപിച്ച് സംസാരിച്ച സംസാരങ്ങളും പാട്ടുകളും സഹാബത്തിൻ്റെ ഇടയിൽ വീണ്ടും ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി യഹൂദികൾ എടുത്തിട്ടിരുന്നു. ആ സമയത്ത് കൂടുതൽ ചിന്ത വരാത്ത ചിലർ പഴയ കാലത്തുള്ള ആ ഗ്രൂപ്പ് വഴക്ക് ഓർമ്മിച്ച്
പരസ്പരം ഭിന്നിക്കാൻ നോക്കുന്ന സമയത്താണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു വൽകുറു നിഅമത്തല്ലാഹി അലൈക്കും إذ كنتم أعداء فألف بين قلوبكم നിങ്ങൾ അല്ലാഹുവിന്റെ ദീൻ അല്ലാഹുവിന്റെ ഖുർആൻ മുറുകെ പിടിക്കണം. എല്ലാവരും ഒരാശയത്തിൽ തന്നെ ഉൾക്കൊണ്ട് ജീവിക്കണം. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. കയറി എന്നാണ് അവിടെ അർത്ഥം വരുന്ന വാചകമാണ് ഖുർആൻ പറഞ്ഞത്. കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീട്ടിത്തന്ന ദീനാകുന്ന കയറി, അത് തൊന്നടക്കം അത് മുറുകെ പിടിക്കണം. അതിന്റെ തല അതിന്റെ ശേഷമുള്ളവർ പിടിക്കണം. അതേ കയറിന്റെ തല മുറിഞ്ഞു പോകാതെ ഖിയാമത്ത് നാൾ വരെ പിടിച്ചു വരണം. അതാണ് സനദ്, അതാണ് പരമ്പര, അതാണ് പാരമ്പര്യം. അത് വിട്ടാൽ വരാത്ത ഫർവക്കൂ, നിങ്ങൾ ഈ കയർ വിട്ടുപോകരുത്. കയർ വിട്ടാൽ പിന്നെ നിങ്ങൾക്ക് ബന്ധമില്ല, കണക്ഷനില്ല. ഇത് തകർക്കാനാണ് യഹൂദികളുടെ ശ്രമം. അതിന് യഹൂദികൾ ചെയ്യുന്ന പരിപാടി എന്താണ്? അവർ ജനങ്ങളോട് പറയും, നിങ്ങൾ അല്ലാഹുവിന്റെ ഗ്രന്ഥം സ്വീകരിക്കണം. നിങ്ങൾ യോജിച്ചതെന്നും ആ പാരമ്പര്യത്തിൽ ജീവിക്കണം എന്നതിന് പകരം നിങ്ങൾ അല്ലാഹുവിന്റെ ഗ്രന്ഥം സ്വീകരിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കാണ്, കാഫറാണെന്ന് പറഞ്ഞ ആദ്യത്തെ പുത്തൻവാദികളായ ഖവാരിജുകൾ. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധി പറയാൻ അധികാരം അല്ലാഹുവിന് മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ, പറയുന്ന വാക്ക് ശരിയാണ് പക്ഷെ ഉദ്ദേശം അത് ദുരുദ്ദേശമാണ്. ഇതുപോലെ ഖുർആൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന് പറയാൻ പറ്റുമോ ഖുർആൻ സ്വീകരിക്കാൻ പാടില്ല? അപ്പൊ പറഞ്ഞ വാചകം ശരിയാണ്, പക്ഷേ ഉദ്ദേശം അല്ലാഹുവിന്റെ ദീൻ തകർക്കലാൽ, അത് യഹൂദികളുടെ പദ്ധതിയാൽ. من الكتاب അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഉള്ളതാണെന്ന് നിങ്ങൾ ധരിക്കാൻ വേണ്ടി അവരത് ആ അല്ലാഹുവിന്റെ ഗ്രന്ഥം ഉദരിച്ച് സംസാരിക്കും. വമാഹുവ മിനൽ കിതാബ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ അവർ അവതരിപ്പിക്കുന്ന ആശയം അത് പടച്ചറബിന്റെ ഗ്രന്ഥമല്ല. ويقولون هو من عند الله اد الله വിന്റെ അടുക്കൽ നിന്നുള്ള നിയമമാണ് ഗ്രന്ഥമാണെന്ന് അവർ പറയും. വമാ ഹുവ മിൻ ഇൻദ ഇല്ലാഹ്, അത് അല്ലാഹുവിങ്കൽ നിന്ന് വന്ന ആശയമേ അല്ല, പടച്ചവന്റെ ഗ്രന്ഥമല്ല. ويقولون على الله الكذب وهم يعلمون, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് പടച്ചവന്റെ ഗ്രന്ഥത്തിന്റെ പേരിൽ അവർ കള്ളം പറയുകയാണ്. നബിയേ, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കും, പക്ഷേ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ളതും അവർ പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇത് യഹൂദികളുടെ സ്വഭാവമാണെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയും. ഈ കക്ഷികളെ അനുസരിച്ചാൽ പഴച്ചുപോകും. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് ആണ് അവർ വിളിക്കുക നാവുകൊണ്ട്, പക്ഷേ ഉദ്ദേശം ദുരുദ്ദേശം. അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, ഈ വിഷയം പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, ഇൻതുതീഉ ഫരീഖം മിനല്ലദീന ഊതുൽ കിതാബ്,
ആ ഗ്രന്ഥം നൽകപ്പെട്ടിട്ട് ആ ഗ്രന്ഥം തിരിമറി നടത്തുന്ന കക്ഷികൾ, ആ കക്ഷികളെ നിങ്ങൾ വഴിപ്പെട്ട് കഴിഞ്ഞാൽ ഇറുദ്ദൂക്കും ബഅദൈമാനിക്കും, നിങ്ങൾക്ക് ഈമാൻ കിട്ടിയതിന് ശേഷം നിങ്ങളെ അവർ തിരിച്ചു കൊണ്ടുപോകും. കാഫിരീൽ അവിശ്വാസികളായി തിരിച്ചു കൊണ്ടുപോകും. നിങ്ങൾ ആദ്യം മുഅ്മിനീങ്ങളാണ്, പിന്നെ നിങ്ങളെ ഈമാൻ നശിച്ച് നിങ്ങൾ കുഫറിലേക്ക് നീങ്ങുന്നു. അത് ഈ ജൂതന്മാരെ പദ്ധതിയാണെന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു.